തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മോദി എത്തുന്ന കുന്നംകുളത്ത് ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. പന്തൽ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. നാളെ ട്രയൽ റൺ നടക്കും. പഴുതടച്ച സുരക്ഷയാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്നത്. കുന്നംകുളം പട്ടാമ്പി റോഡിലെ ചെറുവത്തൂർ മൈതാനിയിലാണ് സമ്മേളനത്തിനായുള്ള പന്തൽ നിർമ്മിക്കുന്നത്. 30,000 പേരെ ഉൾക്കൊള്ളുന്ന പന്തലാണ് നിർമ്മിക്കുന്നത്. കൂടാതെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് പന്തലിന് ചുറ്റുമായി നിൽക്കുന്നതിനായി ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കുന്നംകുളത്തു നിന്നും സമ്മേളന നഗരി വരെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഡിവൈഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. കുന്നംകുളത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആരാഞ്ഞതായും സ്ഥാനാർത്ഥിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് പറഞ്ഞു. 30,000 ആളുകളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കുന്നംകുളം എന്ന് പറയുന്ന ഒരു റൂറൽ സ്ഥലത്ത് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കഷ്ടപ്പെടുന്ന ഒരു റൂറൽ ഏരിയ ആയതുകൊണ്ട് ഒരുപാട് കൃഷിക്കാർ, ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇപ്പോൾ നമുക്ക് പുതിയതായി കിട്ടിയ ഒരു നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ഒരുപാട് രേഖകളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ആളുകളെ കണ്ട് എന്താണ് അവരുടെ പ്രശ്നം എന്നുകൂടെ അദ്ദേഹം ആരായുന്നുണ്ടാവും. ഇവിടെ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിയെ കാണാനുള്ള സജ്ജീകരണം കൂടെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളം സന്ദർശിക്കുന്നത്. കുന്നംകുളത്തും സമ്മേളനം നടക്കുന്ന ചെറുവത്തൂർ മൈതാനിയിലും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കേരള പോലീസും BSFഉം സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിക്കുന്നതിനായി എത്തിയിരുന്നു. എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ PJ ജെബിൻ, ശ്രീജിത്ത് കമ്പിപ്പാലം എന്നിവരും സംബന്ധിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം.